നമസ്കാരം. മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമായ ഉദ്ധവ് താക്കറേക്ക് വീണ്ടും തിരിച്ചടി. വിമത എംഎൽഎമാർക്കെതിരെ ശിവസേന ഉദ്ധവ് താക്കറെയെ പക്ഷം നൽകിയ ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചതിനെ തുടർന്ന് ഉദ്ധവ് താക്കറെയും കൂട്ടരും വീണ്ടും വിഷമത്തിലായിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ പുതിയ സർക്കാരിന് നാളെ നിയമസഭ ചേരാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. വിമത എംഎൽഎമാരെ അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഉദ്ധവ് താക്കറെ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹർജി ഇന്ന് തന്നെ പരിഗണിക്കണമെന്നും ഉദ്ധവ് താക്കറെ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആവശ്യം നിരസിച്ച കോടതി ഹർജിയിൽ വാദം ഈ മാസം 11 കേൾക്കാമെന്ന് അറിയിക്കുകയായിരുന്നു. മഹാരാഷ്ട്രയിൽ പുതിയ സർക്കാരിന്റെ ആദ്യ നിയമസഭ നാളെ സമ്മേളിക്കും. ഇത് തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഉദ്ധവ് താക്കറെ സുപ്രീം കോടതിയെ സമീപിച്ചത്. 16 എംഎൽഎമാരെ കോടതി അയോഗ്യരാക്കിയാൽ സഭയിൽ ബിജെപിയുടെ ഭൂരിപക്ഷത്തിന് ഇടിവുണ്ടാവും. ഇത് മാത്രമല്ല, ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെക്ക് മുഖ്യമന്ത്രി സ്ഥാനവും നഷ്ടമാകും. രാവിലെയോടെയാണ് ഉദ്ധവ് താക്കറെ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. മഹാരാഷ്ട്രയിൽ അധികാരത്തിനെത്തിയതിന് പിന്നാലെ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും ചേർന്ന് പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം മുംബൈയിൽ ചേർന്നു. ജൂലൈ 2-3 തീയതികളിൽ സംസ്ഥാന നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം പുതിയ സ്പീക്കറെ തിരഞ്ഞെടുക്കും. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിച്ചു. ഞങ്ങൾ ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ്. പരിചയ സമ്പന്നരായ ഒരു ഉപമുഖ്യമന്ത്രി ഞങ്ങൾക്കൊപ്പമുണ്ട്. അതിനാൽ സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ഒരു പ്രശ്നമല്ല. ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ ജനപ്രതിനിധികളും ഭരണകൂടവും കൈകോർത്ത് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊരു ചരിത്ര മുഹൂർത്തമാണെന്നും ബിജെപിക്ക് അവരോടൊപ്പം കൂടുതൽ എംഎൽഎമാരുണ്ടായിരുന്നു, പക്ഷേ ദേവേന്ദ്രജി മഹാമനസ്കത കാണിച്ചുവെന്നും അതിനാൽ ബിജെപി നേതാക്കൾക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും ഷിൻഡെ പറഞ്ഞു. ഞങ്ങൾക്ക് വീണ്ടും നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചുവെന്നും മഹാരാഷ്ട്രയെ ചലനാത്മകതയോടും തീരുമാനമെടുക്കാനുള്ള കഴിവോടെയും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ശ്രമിക്കാമെന്ന് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും പറഞ്ഞു. അതേസമയം മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന് ആശംസകൾ നേർന്ന് ശിവസേന എംപി സഞ്ജയ് റാവത്ത്. ബിജെപിയുമായി രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിലും ദേവേന്ദ്ര ഫഡ്നാവിസിന് തന്റെ ആശംസകൾ അറിയിക്കുമെന്ന് സഞ്ജയ് റാവത്ത് പറഞ്ഞു. മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ഏക്നാഥ് ഷിൻഡെക്കും അദ്ദേഹം അഭിനന്ദനങ്ങൾ അറിയിച്ചു. ശിവസേനയെ ഷിൻഡെ വന്ദിച്ചുവെന്ന് ആരോപിച്ച നേതാവാണ് സഞ്ജയ് റാവത്ത്. ഫഡ്നാവിസിനെ അഭിനന്ദിക്കുന്നു. അത് നമ്മുടെ സംസ്കാരമാണ്. ഇതാണ് നമ്മുടെ മഹാരാഷ്ട്ര. എപ്പോഴൊക്കെ പുതിയ സർക്കാർ രൂപീകരിക്കപ്പെടുന്നുവോ അപ്പോഴൊക്കെ ആശംസകൾ നേരുന്നതാണ് രീതി. ഏക്നാഥ് ഷിൻഡെക്കും ആശംസകൾ. കാരണം ഇത് മഹാരാഷ്ട്രയെ കുറിച്ചുള്ള കാര്യമാണ്, രാഷ്ട്രീയമല്ല. മഹാരാഷ്ട്രയുടെ ഭാവിക്കായി നല്ല കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഷിൻഡെയും ഫഡ്നാവിസും പരസ്പരം വലം കൈയായി പ്രവർത്തിക്കും, സഞ്ജയ് റാവത്ത് പറഞ്ഞു. അതേസമയം ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശിവസൈനികനല്ലെന്നും ഉദ്ധവ് താക്കറെ ഉള്ളിടത്താണ് യഥാർത്ഥ ശിവസേനയുള്ളതെന്നും സഞ്ജയ് റാവത്ത് കൂട്ടിച്ചേർത്തു. ഇതിനിടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിനായി സഞ്ജയ് റാവത്ത് ഇന്നും ഇഡിക്ക് മുമ്പിൽ ഹാജരായി. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.